ജൂജീസ് ഫേവറേറ്റ് വേൾഡിന്റെ വചന കേൾവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിദിന വിശുദ്ധ വേദപുസ്തക വായന 100-ാം ദിവസം ലേവ്യ പുസ്തകം 10-ാം അധ്യായം. അനന്തരം അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹുവും ഓരോ ധൂപകലശമെടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗവും ഇട്ടു. അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. അവർ യഹോവയുടെ സന്നിധിയിൽ മരിച്ചുപോയി. അപ്പോൾ മോശെ, എന്നോട് അടുക്കുന്നവരിൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടും, സർവജനത്തിൻ്റെയും മുൻപാകെ ഞാൻ മഹത്വപ്പെടുമെന്ന് യഹോവ അരുളി ചെയ്തത് ഇതുതന്നെയെന്ന് അഹരോനോട് പറഞ്ഞു. അഹരോനോ മിണ്ടാതിരുന്നു. പിന്നെ മോശെ അഹരോന്റെ ഇളയപ്പൻ ഉസ്ലിയേലിന്റെ പുത്രന്മാരായ മീശായേലിനെയും എൽസാഫാനെയും വിളിച്ച് അവരോട്, നിങ്ങൾ അടുത്തു ചെന്ന് നിങ്ങളുടെ സഹോദരന്മാരെ വിശുദ്ധ മന്ദിരത്തിന്റെ മുൻപിൽ നിന്ന് പാളയത്തിന് പുറത്ത് കൊണ്ടുപോകുവിൻ എന്ന് പറഞ്ഞു. മോശെ പറഞ്ഞതുപോലെ അവർ അടുത്തു ചെന്നു. അവരെ അവരുടെ അങ്കികളോടുകൂടെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി. പിന്നെ മോശെ അഹരോനോടും അവന്റെ പുത്രന്മാരായ എലയാസാറോടും ഈഥാമാരോടും, നിങ്ങൾ മരിക്കാതെയും സർവസഭയുടെയും മേൽ കോപം വരാതെയും ഇരിപ്പാൻ നിങ്ങളുടെ തലമുടി പിച്ചിപ്പറിക്കരുത്, നിങ്ങളുടെ വസ്ത്രം കീറുകയും അരുത്. നിങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽ ഗൃഹമൊക്കെയും യഹോവ ദഹിപ്പിച്ച ദഹനം നിമിത്തം കരയട്ടെ. നിങ്ങളോ മരിച്ചു പോകാതിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിന്റെ വാതിൽ വിട്ട് പുറത്തു പോകരുത്. യഹോവയുടെ അഭിഷേക തൈലം നിങ്ങളുടെ മേൽ ഇരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവർ മോശയുടെ വചനം പോലെ തന്നെ ചെയ്തു. യഹോവ അഹരോനോട് അരുളി ചെയ്തത്, നീയും നിന്റെ പുത്രന്മാരും മരിച്ചു പോകാതിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ വീഞ്ഞും മദ്യവും കുടിക്കരുത്. ഇത് നിങ്ങൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. ശുദ്ധവും അശുദ്ധവും മലിനവും നിർമ്മലവും തമ്മിൽ നിങ്ങൾ വകതിരിക്കേണ്ടതിനും യഹോവ മോശെ മുഖാന്തരം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ച സകല പ്രമാണങ്ങളും അവരെ ഉപദേശിക്കേണ്ടതിനും തന്നെ. അഹരോനോടും അവന്റെ ശേഷിപ്പുള്ള പുത്രന്മാരായ എലയാസാരോടും ഈഥാമാരോടും മോശെ പറഞ്ഞത് എന്തെന്നാൽ, യഹോവയുടെ ദഹനയാഗങ്ങളിൽ ശേഷിപ്പുള്ള ഭോജനയാഗം നിങ്ങൾ എടുത്ത് യാഗപീഠത്തിൻ്റെ അടുക്കൽ വെച്ച് പുളിപ്പില്ലാത്തതായി ഭക്ഷിപ്പിൻ. അത് അതിവിശുദ്ധം. അത് ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കണം. യഹോവയുടെ ദഹനയാഗങ്ങളിൽ അത് നിനക്കുള്ള അവകാശവും നിന്റെ പുത്രന്മാർക്കുള്ള അവകാശവുമാകുന്നു. ഇങ്ങനെ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. നിരാജനത്തിൻ്റെ നെഞ്ചും ഉദർച്ചയുടെ കൈക്കുറകും നീയും നിന്റെ പുത്രന്മാരും പുത്രിമാരും വെടിപ്പുള്ളൊരു സ്ഥലത്ത് വെച്ച് തിന്നേണം. ഇസ്രായേൽ മക്കളുടെ സമാധാന യാഗങ്ങളിൽ അവ നിനക്കുള്ള അവകാശവും നിന്റെ മക്കൾക്കുള്ള അവകാശവുമായി നൽകിയിരിക്കുന്നു. മേധസ്സിന്റെ ദഹനയാഗങ്ങളോടുകൂടെ അവർ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യേണ്ടതിന് ഉദർച്ചയുടെ കൈക്കുറകും നീരാജനത്തിന്റെ നെഞ്ചും കൊണ്ടുവരേണം. അത് യഹോവ കൽപ്പിച്ചതുപോലെ ശാശ്വതാവകാശമായി നിനക്കും നിന്റെ മക്കൾക്കും ഇരിക്കണം. പിന്നെ പാപയാഗമായ കോലാടിനെ കുറിച്ച് മോശെ താൽപ്പര്യമായി അന്വേഷിച്ചു, എന്നാൽ അത് ചുട്ടുകളഞ്ഞിരുന്നു. അപ്പോൾ അവൻ അഹരോന്റെ ശേഷിപ്പുള്ള പുത്രന്മാരായ എലയാസാരോടും ഈഥാമാരോടും കോപിച്ചു. പാപയാഗം അതിവിശുദ്ധവും സഭയുടെ അകൃത്യം നീക്കിക്കളവാനും അവർക്കു വേണ്ടി യഹോവയുടെ സന്നിധിയിൽ പ്രായശ്ചിത്തം കഴിപ്പാനും നിങ്ങൾക്ക് തന്നതുമായിരിക്കെ നിങ്ങൾ അത് ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കാഞ്ഞത് എന്ത്? അതിൻ്റെ രക്തം വിശുദ്ധ മന്ദിരത്തിനകത്ത് കൊണ്ടുവന്നില്ലല്ലോ. ഞാൻ ആജ്ഞാപിച്ചതുപോലെ നിങ്ങൾ അത് ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അഹരോൻ മോശയോട്, ഇന്ന് അവർ തങ്ങളുടെ പാപയാഗവും ഹോമയാഗവും യഹോവയുടെ സന്നിധിയിൽ അർപ്പിച്ചു. എനിക്ക് ഇങ്ങനെ ഭവിച്ചുവല്ലോ. ഇന്നു ഞാൻ പാപയാഗം ഭക്ഷിച്ചുവെങ്കിൽ അത് യഹോവയ്ക്ക് പ്രസാദമായിരിക്കുമോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ
മോശയ്ക്ക് ബോധിച്ചു